ഹായ് നമസ്കാരം, ഞാൻ സാമുവൽ ജോർജ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഡ്ഢി ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകുന്ന മറുപടി ഇതാണ്: കോൺസിക്വൻസസിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നവരാണ് വിഡ്ഢികൾ. കോൺസിക്വൻസസ് എന്നാൽ അനന്തരഫലങ്ങൾ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു ഫലമുണ്ടാകും. നമ്മൾ ഒരുപാട് വാഴ നട്ടു കഴിഞ്ഞാൽ നമുക്കൊരു വാഴക്കൊല കിട്ടും. ഒരാളെ നമ്മൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ തിരിച്ച് തെറി വിളിക്കുക, ചിലപ്പം ചെവിക്കല്ലിന് അടി തരികയോ ചെയ്യും. അപ്പം നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താൽ ശരി, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്, അല്ലെ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അതിനെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നവരാണ് വിഡ്ഢികൾ. വല്ല സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ പറയാം. അവരാണ് വിഡ്ഢികൾ. അവരാണ് മറ്റുള്ളവരുടെ ജീവിതം, അതായത് അനന്തരഫലങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തുന്നത്, സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നത് അവരാണ്. അപ്പോൾ നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടും എന്ന് ദയവിച്ചത് ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അനന്തരഫലത്തെക്കുറിച്ച് മനസ്സിൽ ഒരു ബോധ്യം നിലനിർത്തിക്കൊണ്ടാണോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നത്, ഏറ്റവും സുഖമുള്ളതാക്കി മാറ്റുന്നത്, ഏറ്റവും അർത്ഥവത്താക്കി മാറ്റുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോഴാണ്. ഓരോ പ്രവൃത്തിക്ക് പിന്നിലും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, നന്മ ചെയ്താലും തിന്മ ചെയ്താലും, തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും, ചായ കുടിച്ചാലും കള്ളു കുടിച്ചാലും, എന്ത് തന്നെ ചെയ്താലും ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് എന്തും ചെയ്യാം. ഈ ഒരു ചിന്തയില്ലാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ തിരക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലോകത്ത് നടക്കുന്ന സകലമാന പ്രശ്നങ്ങളുടെയും ചിലർ അനന്തരഫലം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് തെറ്റുകൾ. പക്ഷേ അവൻ അനന്തരഫലം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത അനന്തരഫലം വേറെ രൂപത്തിൽ അവൻ വരുമെന്ന് അവൻ അറിയുന്നില്ല. അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, അതായത് മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ചിലർ ചില പണികൾ ചെയ്യും. ആ ചെയ്തിയിലൂടെ അവൻ തന്നെ നശിച്ചു പോകും എന്നുള്ളവൻ അറിയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള മൊത്തം ആൾക്കാരെ നശിച്ചു പോയിട്ടുണ്ട്. അവൻ്റെ വിചാരം അവനെ നശിക്കുള്ളൂ. അവൻ ചിന്തിക്കുന്ന അവൻ നശിക്കും, എനിക്കൊന്നും പറ്റില്ല. പക്ഷേ അത് തിരിച്ചു വരും എന്നുള്ള ഒരു കോസ്മിക് ലോ, ഇവിടെ ദൈവത്തിൻ്റെ ഒരു നിയമം നിലനിൽപ്പുണ്ട്. അതിനെ ഒരുത്തനും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ ജീവിച്ചാലും, നമ്മൾ റോഡിലായാലും ബാറിലായാലും വീട്ടിലായാലും സ്കൂളിലായാലും ജോലിസ്ഥലത്തായാലും എവിടെ തന്നെ ആയാലും ശരി, നമ്മൾ എന്ത് ചെയ്താലും ശരി, എന്ത് പറഞ്ഞാലും ശരി, നമ്മൾ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പറയാവൂ, പ്രവർത്തിക്കാവൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശീലിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കാരണം നമ്മുടെ ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ അനന്തരഫലത്തെക്കുറിച്ച് ബോധമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ് പലപ്പോഴും എല്ലായിടത്തും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. കുടുംബത്തിലായാലും ഇപ്പം തന്നെ നമുക്കറിയാം, പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു വിധമായ ചേർച്ചയുമില്ലാതെ, അല്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുക്കളെ പോലെ പെരുമാറി ജീവിച്ചു പോകുന്ന കുടുംബമുണ്ട്. എന്താണ് കാരണം? ഇതുതന്നെയാണ്, അവർ അവരുടെ പ്രവൃത്തികളുടെയോ വാക്കുകളുടെയോ ഫലം, പരിണിത ഫലം എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഒരു ജോലിയുണ്ട്, ഒരു ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അല്ലെ, ഭർത്താവിൻ്റെ ഒരു ജോലിയുണ്ട്, അയാളാണ് കുടുംബം നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നാരോട് എന്തും പറയാം, എനിക്കെന്തും ചെയ്യാം, എനിക്ക് ആരെയും ഗൗനിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചില തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. പണ്ടൊരിക്കൽ ഒരു അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടി, ഞങ്ങളൊരു സോഷ്യൽ ഫോറത്തിൽ ഇങ്ങനെ ഡിബേറ്റും ഡിസ്കഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൾ പറഞ്ഞു, എനിക്കൊരാളുടെയും സപ്പോർട്ട് ഇപ്പോൾ ഭൂമിയിൽ ആവശ്യമില്ല. ഐ ആം വെൽ സെറ്റിൽഡ്, ഐ ആം ഹാവിങ് എ വെരി ഗുഡ് ഇൻകം, അവൾക്ക് ഭയങ്കര വരുമാനമുണ്ട്, വളരെ സെറ്റിൽഡാണ്, ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല, ഞാൻ സ്വന്തം കാലിക്കുന്ന ഐ ഡോണ്ട് കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവളിങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു. അപ്പം ഞാനവള് ചോദിച്ചു, നിനക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടേ? നീ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്? ഫുഡ് ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കഴിക്കും. ഞാൻ പറഞ്ഞു, നീ എന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോകും? യു ആർ ഡിപ്പെൻഡിങ് സംബഡി ഫോർ യുവർ ഫുഡ്. അതായത് നീ അവിടെ ചെന്ന് നീ പൈസ കൊടുക്കുമ്പോൾ ഈ പൈസ ഒരിക്കലും ഫുഡായിട്ട് മാറി വരില്ല. ഒരു വ്യക്തി അവിടെ ഉണ്ടാക്കിയത് വെച്ചെങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ. സോ യു ആർ ഡിപ്പെൻഡിങ് ഫോർ യുവർ ഫുഡ് ഓൺ സമ്മൺ എൽസ്. നിന്റെ ആഹാരത്തിന് വേണ്ടി നീ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ നീ ഒരു ടാക്സി പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ ടാക്സിക്കാരനെ ഡിപ്പെൻഡ് ചെയ്യുന്നു.
പണം ഉണ്ടെന്ന് കരുതി പണം നമുക്ക് സർവീസ് നൽകില്ല. പണത്തിന് വില വേണമെങ്കിൽ മനുഷ്യൻ വേണം. പണത്തിന് വില മനുഷ്യൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. കോടിക്കണക്കിന് പണം വാരി കൂട്ടി വെച്ചുകൊണ്ട് ഒരാൾ ഒറ്റയ്ക്കൊരു ഒരു ദ്വീപിൽ താമസിക്കുകയാണ്, അവിടെ വേറെ ആരുമില്ല. ഈ പണം അയാളെ സഹായിക്കും. നമ്മൾ പണത്തിന്റെ വില അറിയേണ്ട അങ്ങനെയാണ്. നമ്മളൊരു ദ്വീപിലാണ്, ഒറ്റയ്ക്കാണ്, അവിടെ കടയില്ല, ഒന്നുമില്ല. നമ്മുടെ ആണെങ്കിൽ ഒരു കപ്പല് നിറച്ച നോട്ടുണ്ട്, ഡോളറും ദിറംസും റുപ്പീസും എല്ലാം ഉണ്ട്. ഈ പണം കൊണ്ട് നമുക്ക് എന്ത് പറയാനോ ഒരു വിലയുമില്ല. വേറെ എന്താണ്? ആ പണത്തിന് മൂല്യം നൽകുന്ന മനുഷ്യനോ തന്നെയോ യാതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണമല്ല വലുത്, മറിച്ച് ആ പണം കൊണ്ട് നമുക്ക് കിട്ടുന്ന സർവീസാണ്. ആ സർവീസ് നൽകുന്ന ആൾക്കാരവിടെ ഇല്ലെങ്കിൽ നമുക്ക് ആ സർവീസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും, ഒരുപാട് കാര്യങ്ങൾക്ക്, നമ്മുടെ എ ടു ഇസഡ് കാര്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരിൽ ആശ്രിതരാണ്. ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല. എത്ര കോടി നിങ്ങളുടെ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ദിസ് ഓർ ദാറ്റ് വേ. അപ്പോൾ ഈ ഒരു ബോധ്യം കുടുംബത്തിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. സ്വന്തം കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ ഇടയിൽ ഞാൻ അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഭർത്താവിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സുഖമായിട്ട് മുമ്പോട്ട് പോകും. എനിക്കിതിനേക്കാൾ സുഖം മറ്റിടത്ത് കിട്ടും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒപ്പമുള്ള ആൾക്കാരുടെ വില തിരിച്ചറിയാറില്ല. പലപ്പോഴും നമ്മൾ അത് പുറത്ത് തേടി പോകുന്നത് നമ്മളുടെ വൈകല്യം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അനന്തരഫലങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ പാഴാക്കുന്ന ഓരോ മിനിറ്റും, നമ്മൾ ജീവിതത്തിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുന്ന സമയത്ത്, ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് നമ്മളതൊന്നും ചെയ്യാതെ കുറെ തറ ലെവലുള്ള കോമഡി ഷോയോ, അല്ലെന്നുണ്ടെങ്കിൽ കുറെ യൂട്യൂബിലെ കുറെ വീഡിയോയോ, അല്ലെങ്കിൽ നമ്മൾ കുറെ ഏതെങ്കിലുമൊക്കെ ഒരു നമുക്ക് കണ്ടത് കൊണ്ട് യാതൊരു ഗുണവുമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, ഒരു പക്ഷേ നമ്മളെ മാനസികമായിട്ട് ഒരു മോശക്കാരനാക്കി മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ സമയം കളയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ആ ഒരു മിനിറ്റ് കൊണ്ട് അല്ലെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് എത്ര അറിവ് നേടാൻ സാധിക്കും, നമുക്ക് എന്തെങ്കിലും ഏതെല്ലാം കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളാണ്. കാരണം ദേ ആർ അവെയർ അബൌട്ട് ദ വാല്യൂ ഓഫ് ടൈം. സമയത്തിൻ്റെ വില അവർക്കറിയാം, മൂല്യം അറിയാം. അപ്പോൾ വേസ്റ്റാക്കി കളയുന്ന സമയം കൊണ്ട് എന്താണ് അവർക്ക് നഷ്ടമാകുന്നത് അറിയാം. ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലത്തെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട്. അപ്പം ഞാൻ നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അനന്തരഫലത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് ഓരോ സെക്കൻഡിലും ജീവിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. അനന്തരഫലത്തെക്കുറിച്ച് ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കുമുള്ള അനന്തരഫലം എന്തായിരിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു.